നമ്മൾ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ലിവർ വരട്ടിയതാണ്. ബീഫിന്റെ ലിവറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഏകദേശം 1 കിലോഗ്രാം ലിവറ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ചട്ടിയിലിട്ട് അടുപ്പിൽ വെച്ചാണ് ഞാനിതിനെ കുക്ക് ചെയ്തെടുക്കുന്നത്. 4 സ്പൂൺ മല്ലിപ്പൊടിയും 2 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 കപ്പ് വെള്ളവും പാകത്തിന് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്തെടുത്ത് അടുപ്പിൽ വെച്ച് ഇതിനെ കുക്ക് ചെയ്തെടുക്കാം. ഒരടപ്പ് വെച്ച് അടച്ചു കൊടുക്കാം. ഇതിനാവശ്യമുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് 4 സവാള, 1 10 ചെറിയുള്ളി, ഇവ രണ്ടും ചെറുതായി അരിഞ്ഞെടുക്കണം. 1 പച്ചമുളക്, കറിവേപ്പില, 2 തക്കാളി, മല്ലിച്ചപ്പ് എന്നിവയാണ്. ഞാൻ വളരെ ചെറിയ തീയിലാണ് ഇത് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. 30 മിനിറ്റിന് ശേഷം ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ 1 1/4 വേവായിട്ടുണ്ട്. നമുക്കിതിന് വേണ്ട ഒരു മസാല തയ്യാറാക്കണം. അതിനുവേണ്ടി മറ്റൊരു ചട്ടിയിലേക്ക് 5 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് പൊട്ടുമ്പോൾ ചെറുതായി അരിഞ്ഞ ചെറിയുള്ളി ചേർത്ത് വഴറ്റി കൊടുക്കാം. ഒന്ന് വഴറ്റിയ ശേഷം നമുക്ക് സവാള കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. 1 പച്ചമുളക്, തണ്ടോടുകൂടിയ കറിവേപ്പില 2 എണ്ണം, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇവ ചേർത്ത് ഒന്ന് ഇളക്കിയ ശേഷം അടച്ചു വെക്കാം. സവാള ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ കുരുമുളക് പൊടി ചേർക്കാനുള്ളത് കൊണ്ട് പച്ചമുളക് വളരെ കുറച്ച് മതി. 3 മിനിറ്റിന് ശേഷം ഓപ്പൺ ചെയ്ത് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് വഴറ്റി കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ഗ്രൈൻഡർ ഉപയോഗിക്കാതെ വേണം ചതച്ചെടുക്കാനായിട്ട്. അതാണ് അതിൻ്റെ ടേസ്റ്റ്. ചെറുതായി അരിഞ്ഞ 2 തക്കാളി കൂടി ചേർത്ത് വീണ്ടും അടച്ചു വെക്കാം. തക്കാളി ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണിത്. 3 മിനിറ്റിന് ശേഷം അടപ്പ് തുറന്ന് നോക്കുമ്പോൾ തക്കാളി നന്നായി വെന്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ ചെറിയ ജീരകവും 1 സ്പൂൺ കുരുമുളക് പൊടിയും പൊടിച്ചത് ചേർത്തിളക്കണം. നന്നായി ഇളക്കിയ ശേഷം നമുക്ക് കുക്കായിട്ടുള്ള ലിവറ് ചാറോട് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ കിടന്ന് വേണം ലിവറ് വേവാനായിട്ട്. 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ചാറൊന്ന് കുറുകി വരുന്നത് വരെ നമുക്ക് വളരെ കുറഞ്ഞ തീയിൽ വെച്ച് വേവിച്ചെടുക്കാം. 20 മിനിറ്റിന് ശേഷം നോക്കുമ്പോൾ നന്നായി വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് മല്ലിച്ചപ്പും കൂടി ചേർത്ത് അടച്ചു വെക്കാം. 8 മിനിറ്റിന് ശേഷം ഇതേപോലെ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ടേസ്റ്റി ആയിട്ടുള്ള ലിവർ വരട്ടിയത് തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ലിവർ വാങ്ങി ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ.